23 കോടി വർഷം മുമ്പുള്ള ട്രയാസിക് കാലഘട്ടത്തിലാണ് ദിനോസറുകൾ ഭൂമിയിൽ ആവിർഭവിച്ചത്. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ മാറ്റിമറിച്ച സംഭവമായിരുന്നു ദിനോസറുകളുടെ വംശനാശം. അഗ്നിപർവ്വതങ്ങളാണ് ദിനോസറുകളുടെ പതനത്തിന് കാരണമെന്ന ഒരു പ്രബല സിദ്ധാന്തം പണ്ടേ ഉണ്ടായിരുന്നു. 1991 ഈ സിദ്ധാന്തം ശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞു. എന്നാൽ ഇതങ്ങനെ തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നാണ് പുതിയ പഠനത്തിലൂടെ ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളിലൂടെ പുറത്തുവന്ന സൾഫർ തുടരെ താപനില താൽക്കാലികമായി മാറ്റിയിരിക്കാമെന്നും അത് ഭൂമിയിലെ ജീവനെയും പരിസ്ഥിതിയും ബാധിച്ചിരിക്കാമെന്നും പഠനത്തിലൂടെ പറയുന്നു. പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഡെക്കാൻ ട്രാബ് മേഖലയിലും ഗവേഷകർ പഠനം നടത്തിയിരുന്നു. ഇത് പഴയകാലത്ത് സജീവ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ മേഖലയാണ്. പ്രാചീന കാലത്ത് നടന്ന അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളിൽ ഈ മേഖലയിൽ നിന്നുള്ള അഗ്നിപർവ്വതങ്ങൾ വലിയ പങ്കുവഹിച്ചെന്നും പഠനം വെളിവാക്കുന്നു. 10 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വ്യാസത്തിലുള്ള ഉരുകിയ പാറകൾ ഇവിടെ നിന്ന് മാത്രം പുറന്തള്ളിയെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത് പല കാലങ്ങളായി ആഗോള താപനില ഉയർത്തിയിട്ടുണ്ടാകും. കലുഷിതമായി ഈ സാഹചര്യത്തിൽ ജീവികൾക്കും സസ്യങ്ങൾക്കും നിലനിൽപ്പ് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരുന്നു. അതായത് ഭൂമിയിൽ മെക്സിക്കോയിൽ യുക്കാട്ടൻ മേഖലയിൽ പതിച്ച ഒരു ചിഹ്നഗ്രഹം സൃഷ്ടിച്ച ആഘാതവും തുടർന്നുണ്ടായ പരിസ്ഥിതി മാറ്റങ്ങളുമാണ് ദിനോസറുകളുടെ യുഗത്തിന് അന്ത്യം കുറിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഈ പഠനങ്ങൾ പറയുന്നത് അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനവും അതുമൂലമുണ്ടായ കാലാവസ്ഥാ മാറ്റവുമാണ് ദിനോസറുകളുടെ അന്ത്യത്തിനുള്ള കാരണമെന്നാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.